നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ ഫോർ ആണ്. ചാപ്റ്റർ ഫോർ ഏതായിരുന്നു? ന്യൂ നമ്പേഴ്സ്. ഈ ന്യൂ നമ്പേഴ്സിലെ അടുത്ത സെക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ അല്ലെ. അപ്പൊ താഴെ എഴുതുക മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമുക്ക് കുറച്ച് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് അതിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, വൺ ഇൻറ്റു റൂട്ടി ടു ഈക്വൾ ടു. അപ്പൊ വൺ ഇൻറ്റു റൂട്ടി ടു അല്ലെ, വണ്ണിനൊക്കെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ നമ്പറിനെ കിട്ടുക അല്ലെ. അപ്പൊ വൺ ഇൻറ്റു റൂട്ടി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലെ, റൂട്ട് ടു എൻ ആയിരിക്കും. ഇനി രണ്ടാമത്തെ, ടു ഇൻറ്റു റൂട്ടി ടു. ഇതെങ്ങനെയാ, ടു ഇൻറ്റു റൂട്ടി ടുവിനെ നമുക്ക് ടു റൂട്ടി ടു ആക്കി എഴുതാം അല്ലെ. ടു മൾട്ടിപ്ലിക്കേഷൻ ആണ് ടു ഇൻറ്റു റൂട്ടി ടു. ഇനി തേർഡ് വൺ, ഫോർ ഇൻറ്റു റൂട്ട് ഫൈവ്. എങ്ങനെയാ, ഫോർ റൂട്ട് ഫൈവ് ഒക്കെ എഴുതാം. ഇനി റൂട്ടിന്റെ വാല്യൂ സഫിഷ്യൻ കൊടുക്കാം, അങ്ങനെ ചെയ്യുന്നില്ല. റൂട്ടി ടുവിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 1.414 ആണ് അല്ലെ. അതുവാണെങ്കിൽ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തിട്ടും കണ്ടെത്താം. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, എന്ത് ചെയ്യുന്നുള്ളൂ അല്ലെ. വൺ ഇൻറ്റു റൂട്ട് ടു ആണ് റൂട്ട് ടു ആണ്, ടു ഇൻറ്റു റൂട്ട് ടു ആണ് ടു റൂട്ട് ടു ആണ്, ഫോർ ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞാൽ ഫോർ റൂട്ട് ഫൈവ് ആണ്. ഇനി അടുത്ത് റൂട്ടി ടു ഇൻറ്റു റൂട്ട് ടു അല്ലെ, റൂട്ടി ടു ഇൻറ്റു റൂട്ട് ടു ആണ്. ഇനി ഇവിടെ നോക്കുക, റൂട്ടി ടു ഇൻറ്റു റൂട്ടി ടു ഞാൻ റൂട്ട് ഓഫ് എങ്ങനെയാക്കി, ഈ ടു ഇൻറ്റു ടു ആക്കി എഴുതി. ടു ഇൻറ്റു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോർ ആണ്. അപ്പൊ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടു ആണ്. ഇനി ഇതിന് വേറെ രീതിയിലും ചെയ്യാം. എങ്ങനെ, റൂട്ടി ടു ഇൻറ്റു റൂട്ടി ടു ഈക്വൽ ടു അല്ലെ, രണ്ട് പ്രാവശ്യം അല്ലെ. അപ്പൊ എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇതാണ്, എ സ്ക്വയർ ഇതാണ്. അതേപോലെ റൂട്ടി ടു ഇൻറ്റു റൂട്ട് ടു എങ്ങനെതാണ്, റൂട്ടി ടു ഹോൾ സ്ക്വയർ ആക്കി എഴുതാം. കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു റൂട്ടി ടു ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ റൂട്ടിനെ ഒഴിവാക്കിയാൽ മതി, ബാക്കി നമ്പർ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ റൂട്ടി ടുവിന്റെ റൂട്ട് ടു ഈക്വൽ ടു റൂട്ടി ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു ടു. ഒന്നുകിൽ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ എങ്ങനെ പറയാം, റൂട്ടി ടുവിന്റെ റൂട്ട് ടു എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ടു ഇൻറ്റു ടു ആണ്. ദാറ്റ് ഇസ് ടു ഇൻറ്റു ടു ഫോർ. റൂട്ട് ഫോർ എത്രയാണ്, ടു ആണെന്ന് പറയാം. ഇനി നെക്സ്റ്റ് വൺ എന്താണ്, റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ അല്ലെ. റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ നമുക്ക് എങ്ങനെയാ, റൂട്ട് ഓഫ് ത്രീ ഇൻറ്റു ത്രീ ഈക്വൽ ടു എന്താണ്, റൂട്ട് ത്രീ ഇൻറ്റു ത്രീ എന്നാണ് നയൻ, ഈക്വൽ ടു ത്രീ ആണെന്ന് പറയാം. അപ്പൊ ഇനി ഒറ്റയ്ക്ക് എഴുതിക്കൂടെ, റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, ത്രീ ആക്കി എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പൊ റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ആണെങ്കിൽ ത്രീ ആണ്, റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു ആണെങ്കിൽ ടു ആണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, ഫൈവ് ആയിരിക്കും അല്ലെ. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കണ്ടെത്താം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ടും കണ്ടെത്താം അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്, റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടി, ഫൈവ് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റിന്, റൂട്ട് സെവൻ ഇൻറ്റു റൂട്ട് സെവൻ എന്തായി മാറും, സെവൻ ആയി മാറും അല്ലെ. റൂട്ട് ഒഴിവാക്കി സെവൻ എഴുതിയാൽ മതി അല്ലെ. ഇതിന് നേരത്തെ എങ്ങനെ എഴുതി, നമ്മൾ റൂട്ട് സെവൻ ഇൻറ്റു റൂട്ട് സെവൻ എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ എഴുതുകയാണെങ്കിൽ എന്താവും അല്ലെ, റൂട്ട് സെവൻ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സെവൻ ആണ്. ഇനി നേരത്തെ ഇതേപോലെ എഴുതുകയാണെങ്കിൽ എന്താവും അല്ലെ, റൂട്ട് ഓഫ് സെവൻ ഇൻറ്റു സെവൻ ഈക്വൽ ടു അല്ലെ, സെവൻ സെവൻ ഫോർട്ടി നയൻ. റൂട്ട് ഫോർട്ടി നയൻ എന്നാണ് അത്രയും, സെവൻ തന്നെയാണ്. അപ്പൊ ഡയറക്റ്റ് എഴുതാം റൂട്ട് അല്ലെ, സെവൻ ഇൻറ്റു റൂട്ട് സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റൂട്ടി ടു ഇൻറ്റു റൂട്ട് ത്രീ. റൂട്ടി ടു ഇൻറ്റു റൂട്ട് ത്രീ ആണ്, ഈ രണ്ട് നമ്പേഴ്സും ഡിഫറെന്റ് ആണ് അല്ലെ. അപ്പൊ എങ്ങനെ ഇതാ, റൂട്ട് ഓഫ് ടു ഇൻറ്റു ത്രീ ആക്കി എഴുതാം. ടു ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ റൂട്ട് സിക്സ് ആ അല്ലെ, ടു ഇൻറ്റു ത്രീ റൂട്ട് സിക്സ് ആണ്. ഓക്കെ, അപ്പൊ റൂട്ടി ടു ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ത്രീ ആക്കി എഴുതി. റൂട്ടിനകത്ത് ടു ഇൻറ്റു ത്രീ ആണ് സിക്സ് ആണ്. ഇനി അടുത്ത് റൂട്ടി ടു ഇൻറ്റു റൂട്ട് ഫൈവ് ആണ് അല്ലെ. അപ്പൊ റൂട്ട് ഓഫ് എങ്ങനെ ഇതാ, ടു ഇൻറ്റു ഫൈവ് ആണ്, ഈക്വൽ ടു എന്തായി, റൂട്ട് ടെൻ ആയി മാറി. ടെൻത്ത് വൺ എന്താണ്, റൂട്ടി ടു ഇൻറ്റു റൂട്ട് സെവൻ എന്താണ് അല്ലെ, റൂട്ട് ഓഫ് ടു ഇൻറ്റു സെവൻ അല്ലെ. ടു ഇൻറ്റു സെവൻ എന്നാണ് അത്ര, ഫോർട്ടീൻ ആണ് വരുന്നത്. ഇനി അടുത്തത് റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് എയ്റ്റ് അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് ഫൈവ് ഇൻറ്റു എയ്റ്റ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, റൂട്ട് ഫോർട്ടി ആണ്. നമുക്ക് റൂട്ട് ഫോർട്ടി അല്ലെ, ഫോർട്ടീൻ എങ്ങനെ മാറ്റി എഴുതാം നമുക്ക് അല്ലെ, ഫോർ ഇൻറ്റു ടെൻ ആക്കി മാറ്റി എഴുതാം. ഒന്നുകൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് എഴുതി പോലെ എഴുതാം. എങ്ങനെ, റൂട്ട് ഫോർ ഇൻറ്റു റൂട്ട് ടെൻ ആക്കി എഴുതാം. റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ടു ആണ് അല്ലെ, ഇൻറ്റു റൂട്ട് ടെൻ. ഒന്നുകൂടി എഴുതാം, എങ്ങനെയാ, ടു റൂട്ട് ടെൻ ആക്കി എഴുതാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ്, റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് എയ്റ്റിനെ ഫൈവ് ഇൻറ്റു എയ്റ്റ് ആക്കി മാറ്റി എഴുതി അല്ലെ. ഫൈവ് ഇൻറ്റു എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ആണ്. ഫോർട്ടീൻ എങ്ങനെയാ, ഫോർ ഇൻറ്റു ടെൻ ആക്കി മാറ്റി എഴുതാം അല്ലെ. ഫോർ ഇൻറ്റു ടെൻ എങ്ങനെ മാറ്റി, റൂട്ട് ഫോർ ഇൻറ്റു റൂട്ട് ടെൻ ആക്കി. ഈ റൂട്ട് ഫോർ എന്ന് പറഞ്ഞാൽ ടു ആണ്, ഇൻറ്റു റൂട്ട് ടെൻ അല്ലെ. നമ്മൾ നേരത്തെ എഴുതിയത് ടു ഇൻറ്റു റൂട്ട് ടെൻ എങ്ങനെ എഴുതുന്നു അല്ലെ, ടു റൂട്ട് ടെൻ ആക്കി മാറ്റി എഴുതി. ശരിയായല്ലോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ടെൻ. അപ്പൊ എങ്ങനെയാ, റൂട്ട് ഓഫ്
ഫൈവ് ഇൻറ്റു ടെൻ ആണ്. അപ്പോൾ റൂട്ട് ഓഫ് ഫൈവ് ഇൻറ്റു ടെൻ എന്ന് പറഞ്ഞാൽ അത്ര 50 ആണ് അല്ലേ. 50 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × √5 ആക്കി എഴുതാം. ഇവിടെ നോക്കുക, ഒരു നമ്പറെ നമുക്ക് പെർഫെക്റ്റ് നമ്പർ ആക്കി വരുന്ന രീതിയിൽ നോക്കാം അല്ലെ. റൂട്ട് വരുന്ന നമ്പേഴ്സിലേക്ക് നോക്കിയാൽ മതി. ഇവിടെ 4 അല്ലെ റൂട്ട് ഉണ്ട്, ഇവിടെ 25 റൂട്ട് ഉണ്ട് അല്ലെ. ആ രീതിയിലേക്ക് മാറ്റി എഴുതിയാണ് ചെയ്തത്. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ? റൂട്ട് 2 × √25 അല്ലെ. റൂട്ട് 2 × √25 എന്ന് പറഞ്ഞാൽ 5. ഇതിനെ എങ്ങനെ മാറ്റി എഴുതി? 5 √2 ആക്കി എഴുതി. ഇവിടെ എന്ത് ചെയ്ത്? √5 × √10 = √5 × 10 ആണ്. 5 × 10 ആണ് 50 ആണ്. ഈ 50 എങ്ങനെ മാറ്റി എഴുതി? 2 × 25 ആണ്. കാരണം ഈ 25 എഴുതാനുള്ള കാരണം വെച്ചാൽ അതിന്റെ റൂട്ട് ഉണ്ട്, നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ 4 × 10 എഴുതി, 4 നമുക്ക് അറിയാം എങ്ങനെ അല്ലെ. റൂട്ട് കണ്ടെത്തിയാൽ 2 ആണെന്ന് അറിയാം. അങ്ങനെ ഒരു ആ നമ്പറിലേക്ക് മാറ്റി എഴുതി എന്ന് മാത്രമേ ഉള്ളൂ ചെയ്തിട്ടുള്ളത്. ശരിയായാലോ? നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. 13th question എന്താണ്? √45 × 2 ആണ് അല്ലെ. √45 × 2 നമുക്ക് എങ്ങനെ എഴുതാം? 45 × 2 ആണ്. 45 × 2 എന്ന് പറഞ്ഞാൽ 90 ആണ്. ഇനി നോക്കുക, 90 ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ അറിയാൻ നോക്കുക അല്ലെ. റൂട്ട് വരുന്നത് 9 × 10 മാറ്റിക്കഴിഞ്ഞാൽ 90 ആണ്. അപ്പം 9 നമുക്ക് റൂട്ട് അറിയാൻ പറ്റും അല്ലെ. അപ്പം എങ്ങനെ എഴുതാ? 9 × 10 ആണ് നമുക്ക് 90. ഈ റൂട്ട് 9 നമുക്ക് അറിയാൻ പറ്റും അല്ലെ, കാരണം 3 ആണെന്ന് അറിയാം. അതുകൊണ്ടാണ് 9 × 10 എടുത്തത്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അങ്ങനെ √9 × √10 ആണ്. √9 എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ, √10. ഇതിനെങ്ങനെ മാറ്റാം? 3 √10 ആക്കി മാറ്റി. എങ്ങനെയാണ് √45 × √2 √45 × 2 ആക്കി എഴുതി. 45 × 2 എന്ന് പറഞ്ഞാൽ 90 ആണ്. 90 ഏതൊക്കെ റൂട്ട് വരുന്ന നമ്പേഴ്സ് നോക്കാം. 9 × 10 ആണ്. അപ്പം 9 നമുക്ക് റൂട്ട് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് 9 അല്ല √9 × 10 ആക്കി. ഇപ്പോൾ √9 വാല്യൂ നമുക്ക് അറിയാം എത്രയാണ്? 3 ആണ്. അപ്പൊ 3 × √10 ആയി. അപ്പോൾ എന്നിട്ട് ഈ 3 √10 ആയി മാറും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, √6 × √3 ആണ്. എന്തിനെ മാറ്റി എഴുതാം അല്ലെ? 6 × 3 ആക്കി. √6 × 3 അല്ലെ. 6 × 3 എന്ന് പറഞ്ഞാൽ 18 ആണ്. ഇനി ഏതൊക്കെ നമ്പർ ആണ് നമുക്ക് ഇനി അല്ലെ പെർഫെക്റ്റ് നമ്പർ, അതായത് റൂട്ട് വരുന്ന നമ്പർ നോക്കാം അല്ലെ. 18 വരുന്നത് 92 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. അപ്പൊ എന്താവും? 9 × 2 ആയി. √9 × 2. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ √9 × √2 ആണ്. √9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3 ആണ് അല്ലെ. √2 = 3 √2 ആണ് വരുന്നത്. ശരിയായല്ലോ? എങ്ങനെ ചെയ്ത്? √6 × √3 = 2 അല്ലെ. ഇതിനെ അകത്ത് 6 × 3 ആക്കി അല്ലെ. അപ്പൊ √6 × 3 എന്ന് പറയുമ്പോൾ √18 ആണ്. ഈ 18 എങ്ങനെ നമുക്ക് മാറ്റാൻ നോക്കാം? നമ്മളെ ഫാക്ടറൈസേഷൻ മെത്തേഡ് തന്നെയാണ് അല്ലെ. അതിന് ഒരു നമ്പർ എന്തായിരിക്കണം? റൂട്ട് വരുന്ന നമ്പേഴ്സിലേക്ക് മാറ്റണം. അപ്പൊ അതിനെന്ത് ചെയ്യാ അല്ലെ? 18 വരുന്ന നമ്പേഴ്സ് നോക്ക. 92 ആണ് 18. ആ 9 നമുക്ക് റൂട്ട് ഉണ്ട്. അപ്പൊ √9 × √2 ആക്കി. അപ്പൊ √9 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 × √2 ആണ്. ദാറ്റ് ഈസ് 3 √2 ആയി മാറി. ശരിയായല്ലോ? അപ്പൊ ഇത്രയും ചെയ്ത് നമുക്കൊരു അല്ലെ ഒരു സമ്മറാക്കി പറയാം. എങ്ങനെ? √b = √a√b ആണ് അല്ലെ. ഇവിടെ 1 × √2 ഒക്കെ ചെയ്തപ്പോ 1 √2 ആയിരുന്നു അല്ലെ. 2 × √2 ആകുമ്പോ 2 √2 ആയിരുന്നു. ആ രീതിയിലാണ് തോന്നുന്നത്. ഇനി √a × √a ആണെങ്കിൽ a മാത്രം എഴുതിയാൽ മതി അല്ലെ. √2 × √2 ആണെങ്കിൽ നമ്മൾ 2 ആക്കി എഴുതിയിരുന്നു അല്ലെ. √7 × √7 ആകുമ്പോ 7 ആക്കി എഴുതിയിരുന്നു. അങ്ങനെയാണെങ്കിൽ √a × √a ആണെങ്കിൽ അത് എ ആക്കി എഴുതിയാൽ മതി. ഇനി എയും ബിയും വന്നു അല്ലെ. √a × √b ആണെങ്കിൽ √a b ആക്കി എഴുതിയാൽ മതി. എങ്ങനെയാണ്? √a × √b = √a b ആണ്. ശരിയായല്ലോ? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 57 to 58 ആണ്. ഇനി അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഫോർ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ to cut vertically into halves and two holes are put together to make a rectangle. If the side of the equilateral triangle is 1 meter, what is the area and the perimeter of the rectangle? നമുക്ക് 4 എന്താണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്, വെർട്ടിക്കലി അല്ലെ, മുകളിലത്തെ അങ്ങനെ വെർട്ടിക്കലി കട്ട് ചെയ്തിട്ട് അല്ലെ. പിന്നെന്താ പറഞ്ഞ, അതൊക്കെ പാണ് ചേർത്തിട്ട് എന്ത് ചെയ്തത്? ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ആ റെക്റ്റാങ്കിൾ അല്ലെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അല്ലെ സൈഡ് എന്ന് പറഞ്ഞാൽ 1 meter ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റെക്റ്റാങ്കിളിന്റെ പെരിമീറ്ററും
ഏരിയയും കണ്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമുക്ക് ഈക്വലാറ്റർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ഞാൻ ഈ ഇതിനെങ്ങോട്ട് മാറ്റി അതിൽ ഈ ഫസ്റ്റ് കട്ട് ചെയ്ത് തന്നെ അല്ലെ, ഇതിനെങ്ങോട്ട് മാറ്റി വരച്ചു ഞാൻ. അപ്പൊ ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ് മുകളിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായി 90 degree അല്ലെ. ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ആൾ ആംഗിൾസ് ആർ എത്രയാണ്, 60 degree അല്ലെ. അപ്പൊ ഇവിടെ 60 ആണ് വരിക, പക്ഷെ ഇവിടെ വരുമ്പോൾ അതിനെ കട്ട് ചെയ്ത ഭാഗം അല്ലെ, വെർട്ടിക്കലി കട്ട് ചെയ്താണ്. അപ്പൊ ഇവിടെ എത്ര വരുള്ളൂ, 30 degree ആവും അല്ലെ. വെർട്ടിക്കലി കട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ നന്നായി സ്പ്ലിറ്റ് ചെയ്യും അല്ലെ, ബൈസെക്ട് ചെയ്യും ആംഗിളിനെയും. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ആയി, 30 degree ആയി മാറും. അപ്പൊ ഇവിടെ 60 30 ഇവിടെ 90 ആണ്. ഇതിന്റെ റേഷ്യോ നമുക്ക് പണ്ട് അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ റേഷ്യോ പറ്റി നമ്മൾ പഠിച്ചിരുന്നു. എങ്ങനെയായിരുന്നു, 30:60:90 ആണെങ്കിൽ അവ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:2 അല്ലെ, √3:2 എന്ന റേഷ്യോയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ അല്ലെ 30:60:90 എന്ന ആംഗിളിൽ കട്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അതിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:√3:2 ആണെന്നറിയാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്താണ് അല്ലെ, ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 meter ആണ് അല്ലെ. അപ്പൊ എന്താണ് അല്ലെ, ഈ സൈഡ് 1 meter ആണ്, ഈ സൈഡും 1 meter ആണ്, ഇത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 1 meter ആണ് അല്ലെ. ഇതും ടോട്ടൽ ചെയ്താൽ 1 meter ആണ്, ഇതും 1 meter ആണ്, ഇതും 1 meter ആണ്. കാരണം ഈ ഈക്വലാറ്റർ ട്രയാങ്കിൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് പോയത് അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ഇവിടെ 1 ഇവിടെ 1, അപ്പൊ 1 meter എന്ത് ചെയ്ത് കട്ട് ചെയ്താണ് ഈക്വൽ ആകുമ്പോൾ ഇവിടെയും 1/2 ആവും, ഇവിടെ 1/2 meter ആവും. അപ്പൊ ഇവിടെയും എന്താവും, 1/2 ആവും, ഇവിടെയും 1/2 ആവും, ഇവിടെ 1 ഇവിടെ 1 ശരിയല്ലോ. അപ്പൊ ഈ ട്രയാങ്കിൾ കൊണ്ട് മാറ്റി വരച്ചത്, അപ്പൊ ഇവിടെ എത്ര ആയി, 1/2 meter ആണ്. അതേപോലെ ഇവിടെ എത്രയാണ്, 1 ആണ് വരിക അല്ലെ. അപ്പൊ നമുക്ക് ഈ സൈഡ് എത്ര കണ്ടെത്തണം, കാരണം എന്താ, ഇത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരക്കുകയാണ് അല്ലെ. ഈ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്ത്, ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് മാറ്റി വരച്ചത്. ഇതാണ് നമ്മൾക്ക് ഇങ്ങോട്ട് മാറ്റി വരച്ചത്, ഇതാണ് നമ്മൾക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചത് അല്ലെ, ഇതാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചത്. പിന്നെ ഈ രണ്ട് ഈക്വലാറ്റർ ട്രയാങ്കിൾ ആണ് ഇങ്ങോട്ട് അല്ലെ, ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചു എന്നുള്ളൂ, ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. അങ്ങനെ നമ്മൾ ഒരു റെക്ടാങ്കിൾ ഫോം ചെയ്തു അല്ലെ. അപ്പൊ ഈ ഇതിന്റെ ഓരോ സൈഡിന്റെയും ലെങ്ത്തുകൾ നമ്മൾ കണ്ടെത്തണം അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഈ പെർപെൻഡിക്കുലർ സൈഡാണ്, അഥവാ ഈ സൈഡാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെ, അഥവാ ഈ സൈഡ് കിട്ടിയാൽ മതി. പിന്നെ ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടില്ല കാണാൻ, കാരണം എന്താ, ഇത് എല്ലാ സൈഡും 1 ആണ്. അപ്പൊ അല്ലെ ഇവിടെയും 1 ആണ് അറിയാം, 1/2 നമ്മൾ കട്ട് ചെയ്തുകൊണ്ടാണ് എന്താണ് ഹാഫ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ സൈഡ് 1 ആണ് നമുക്കറിയാം, ഈ സൈഡും 1 ആണെന്ന് അറിയാം, പക്ഷെ ഈ സൈഡ് അറിയില്ല, ഈ സൈഡ് അറിയില്ല, ഈ സൈഡ് അറിയില്ല, ഈ സൈഡ്. പക്ഷെ ഇതിന് ഈ സൈഡ് കിട്ടാൻ ഈ ട്രയാങ്കിളിന്റെ അല്ലെ എന്ത് കിട്ടിയാൽ മതി, ഈ അല്ലെ പെർപെൻഡിക്കുലർ സൈഡ് കിട്ടി കഴിഞ്ഞാൽ ഈ സൈഡ് കണ്ടെത്താൻ പറ്റും, ഈ സൈഡ് കണ്ടെത്താൻ പറ്റും, ഈ സൈഡ് കണ്ടെത്താം, ഈ സൈഡ്. അപ്പൊ സെയിം ആണ്. അതിനു വേണ്ടിയാണ് ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കട്ട് ചെയ്ത ഒരു ഭാഗം മാറ്റി വെച്ചത്, ഒരു പാർട്ട്. അപ്പൊ നോക്കുക ഇവിടെ കിട്ടിയതെന്നാണ് അല്ലെ, 90 ഓപ്പോസിറ്റ് സൈഡ് കിട്ടിയത് 1 ആണ്. അപ്പൊ ഇവിടെ 1 എടുത്തേരി. ഇനി 30 ഓപ്പോസിറ്റ് സൈഡിന് 1/2 ആണ് കിട്ടിയത്. ഇനി 60 ഓപ്പോസിറ്റിന്റെ സൈഡ് എത്ര ആണ് റേഷ്യോ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കുക 1 1/2 ആയി, 2 1 ആയി. അത് ചെയ്തു ഈ 2 ഒരു അല്ലെ അതിന്റെ പകുതിയാണ്, ഹാഫ് ആണ് ഇവിടെ വന്നത് അല്ലെ. അപ്പൊ ഇതിനെന്ത് ചെയ്താൽ മതി, ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇത് അല്ലെ. അപ്പൊ 2 × 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ് അല്ലെ. 1 × 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അങ്ങനെയാണ് ഈ സൈഡിന്റെ റേഷ്യോ എത്ര വരുള്ളൂ അല്ലെ, √3/2 ആണ് വരിക. കാരണം √3 × 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്, √3/2 അല്ലെ. √3 × 1/2 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. അപ്പൊ ഈ പെർപെൻഡിക്കുലർ സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, √3/2 ആണ്. ഇതാണ് ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അതിനൊരു പേരും കൊടുക്കുക, A B C കൊടുത്തിട്ട്. പൈതഗോറസ് തിയറം എന്തായിരുന്നു അല്ലെ, AC² = AB² + BC² അതിൽ AB കണ്ടെത്തുക. അപ്പൊ ഒരേ ആൻസർ തന്നെ കിട്ടുക, കുറച്ച് സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് ചെയ്തെന്നുകൂടി പറയാം. 30 60 90 ആണ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ അവ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:√3:2 ആണ്. ഇനി ഇവിടെ 90 ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 1 ആണ് എടുത്തേരി. 30 ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 1/2 ആണ് എടുത്തേരി. ഈ 2 എങ്ങനെ 1 ആയി നോക്കുക, എന്താണ് അതിനൊരു 1/2 കൂടി ഡിവിഷൻ നടത്തിയിട്ടാണ് 1 ഇടുന്നത്. അത് തന്നെയല്ലേ ഇവിടെയും 1 ഒരു 1/2 അല്ലെ ഡിവിഷൻ നടത്തി കഴിഞ്ഞാലാണ് 1/2 ഇടുന്നത്. അപ്പോൾ √3 അത് 1/2 ചെയ്താൽ മതി.
ദാറ്റ് ഈസ് റൂട്ട് 3/2 ആണ് വരുന്നത്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ എന്ത് കിട്ടി അല്ലെ, ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ സൈഡ് എന്നാണ് റൂട്ട് 3/2 കിട്ടി. അപ്പൊ ഈ സൈഡും എത്ര കിട്ടി, റൂട്ട് 3/2 ആണ്, ഇതും റൂട്ട് 3/2 ആണ്, ഇതും റൂട്ട് 3/2 ആണ്, ഇതും റൂട്ട് 3/2 ആണ്. എന്ത് ചെയ്യാം, ഈ റെക്ടാങ്കിളിലേക്ക് എന്ത് ചെയ്യാം, മാറ്റി വരയ്ക്കുക അല്ലെ. അപ്പൊ ഓരോ സൈഡും കിട്ടിക്കഴിഞ്ഞു ആ റെക്ടാങ്കിളിന്റെ, ഈ റെക്ടാങ്കിളിന്റെ ഏരിയയും പെരിമീറ്റർ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡും ഈ തമ്മിൽ ആഡ് ചെയ്താൽ മതി, അതാണ് നമ്മളെ ലെങ്ത് എന്ന് പറയുന്നത് അല്ല. ബ്രെഡ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 1 ആണ്. നമുക്ക് താഴെ എഴുതാൻ എന്താണ്, ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ ഈക്വൾ ടു എന്താണ് അല്ലെ, റൂട്ട് 3/2 പ്ലസ് റൂട്ട് 3/2 ഈക്വൾ ടു അല്ലെ. ഇവിടെ റൂട്ട് 3/2 ഉണ്ട്, ഇവിടെ റൂട്ട് 3/2 ഉണ്ട് അല്ലെ. ഇത്രയും വരുന്ന പോർഷനാണ് റൂട്ട് 3/2, ഇത്രയും വരുന്ന പോർഷനാണ് റൂട്ട് 3/2. അപ്പൊ രണ്ടു കൂടി ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ എന്താവും അല്ലെ, റൂട്ട് 3 പ്ലസ് റൂട്ട് 3 ദാറ്റ് ഈസ് 2√3/2 ഈക്വൽ ടു എത്ര, റൂട്ട് 3. അത്രയും മീറ്റർ ആണ് വരുന്നത്. അപ്പൊ ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, റൂട്ട് 3 ആണ് വരുന്നത്. ഇനി നമുക്ക് കാണാൻ പറഞ്ഞ പെരിമീറ്റർ ഓഫ് ദി റെക്ടാങ്കിൾ ആണ്. ഇപ്പൊ പെരിമീറ്റർ ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്ടാങ്കിളിന്റെ എല്ലാ സൈഡുകളും തമ്മിൽ ആഡ് ചെയ്യാം. നമുക്കറിയാം ലെങ്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ആണ് അല്ലെ, ബ്രെഡ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അല്ലെ. അപ്പൊ ഇവിടെയും 1 ആണ്, ഇവിടെയും എന്തായി, റൂട്ട് 3 ആണ്. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും അല്ലെ, റൂട്ട് 3 പ്ലസ് 1 പ്ലസ് റൂട്ട് 3 പ്ലസ് 1 അല്ലെ, റൂട്ട് 3 1 റൂട്ട് 3 പ്ലസ് 1 ആണ് ഈക്വൾ ടു എത്ര റൂട്ട് 3 ഉണ്ട്, 2√3. അപ്പൊ 2√3 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2 അല്ലെ. റൂട്ട് 3 വാല്യൂ നമുക്ക് അറിയാം 1.732 ആണ് പ്ലസ് 2 അല്ലെ. 2 × 1.732 മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ, 4 6 അല്ലെ, 14 റിമൈൻഡർ 1 3. അപ്പൊ 3.464 ആണ് അല്ലെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ 3.464 പ്ലസ് 2 ആണ് ഈക്വൽ ടു എത്രയായി, 5.464. അത്രയും മീറ്റർ ആണ് ഏത് വരുന്നത്, പെരിമീറ്റർ വരുന്നത്. ഇവിടെ എന്താ ചെയ്തത്, ലെങ്ത് കണ്ടുപിടിച്ചു. ലെങ്ത് കാണെന്താണ് അല്ലെ, നമുക്ക് രണ്ടുകൂടിയും ആഡ് ചെയ്തു അല്ലെ, റൂട്ട് 3/2 റൂട്ട് 3/2 ആഡ് ചെയ്തപ്പോൾ റൂട്ട് 3 കിട്ടി. ഇനി പെരിമീറ്റർ ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരു 1 സൈഡ് റൂട്ട് 3 ആണ് അല്ലെ. ലെങ്ത് എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിളുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് 3 ആണ്. അപ്പൊ റൂട്ട് 3 പ്ലസ് 1 പ്ലസ് റൂട്ട് 3 പ്ലസ് 1 ചെയ്തു, ദാറ്റ് ഈസ് 2√3 അല്ലെ. റൂട്ട് 3 റൂട്ട് 3 ആയത് 2√3 ആണ്. 1 പ്ലസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഈ 2 × √3 റൂട്ടിന്റെ വാല്യൂ 1.732 ആണ്. 2 × 1.732 മൾട്ടിപ്ലൈ ചെയ്താൽ 3.464 പ്ലസ് 2. അപ്പൊ 3 + 2 5.464 ആണ്. അത്രയും മീറ്റർ ആണ് പെരിമീറ്റർ. ഇനി അടുത്ത് കാണാൻ പറഞ്ഞ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ കാണാൻ ഇക്വേഷൻ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ആണ്. ഇവിടെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, റൂട്ട് 3 ആണ്. ബ്രെഡ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അപ്പൊ എങ്ങനെ ഏതാ, റൂട്ട് 3 × 1 ഈക്വൽ ടു റൂട്ട് 3 ആണ് അല്ലെ. അപ്പൊ റൂട്ട് 3 വാല്യൂ 1.732. അത്രയും മീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരുന്നത്. ശരിയായല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ സ്ക്വയർ ആൻഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് ട്വൈസ് ആസ് എ ലോങ് ആർ കട്ട് ഇൻ ദി പീസസ് ആർ റീ അറേഞ്ച്ഡ് ടു ഫോം എ ട്രപീസിയം ഷോൺ ബിലോ അല്ലെ. ഒരു സ്ക്വയറിന്റെ അല്ലെ, ആ സ്ക്വയറുണ്ട്, ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്, അത് രണ്ടും ചേർത്ത് വെച്ചിട്ട് എന്തുണ്ടാക്കി, ഒരു ട്രപ്പീസി ഉണ്ടാക്കി എന്നാ പറഞ്ഞത്. ഇഫ് ദി സൈഡ് ഓഫ് ദി സ്ക്വയർ ഈസ് 2 cm, വാട്ട് ആർ ദി പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ട്രപ്പീസിയം അല്ലെ. ഇപ്പൊ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 2 cm ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പെരിമീറ്റർ, അതിന്റെ ഈ ട്രപ്പീസ് തന്നെ പെരിമീറ്റർ കാണാൻ പറഞ്ഞത്. അപ്പൊ ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടില്ല, പക്ഷെ അതിന്റെ ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ്, എ സ്ക്വയർ ആൻഡ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് എ സൈഡ് ട്വൈസ് ആസ് ലോങ് കട്ട് ഇൻ ദി പീസസ് ഓഫ് അറേഞ്ച്ഡ് ടു ഫോം എ ട്രപീസിയം. അഥവാ സ്ക്വയറിന്റെ ഡബിൾ ആണ് ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത്, ഡബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര ആയി, 4 ആയി മാറി അല്ലെ. അപ്പൊ ആ കാര്യങ്ങൾ ഓർത്തു വെക്കുക. സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 4 cm ആണ്. അപ്പൊ സ്ക്വയറും ഇക്വിലാറ്ററൽ ട്രയാങ്കിളും ചേർന്നിട്ടാണ് ഇവിടെ ട്രപീസിയം ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. ഇതാണ് നമ്മളെ എന്താണ്, സ്ക്വയറ്, ഇതും സ്ക്വയറ് അല്ലെ. ഇത് രണ്ടും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് വന്നിട്ടുള്ളത്. ആദ്യം അങ്ങോട്ട് ഫിഗർ എന്നിട്ട് മാറ്റി വരച്ചു. ഇവിടെ ആദ്യം നിങ്ങളൊരു എന്താണ്,
ഒരു സ്ക്വയറിന്റെ ആ സ്ക്വയറിനെ കട്ട് ചെയ്തപ്പോ എന്നിട്ട് ഒരു ട്രയാംഗിൾ വന്നിട്ടുണ്ട്. ഈ ട്രയാംഗിൾ എന്നിട്ട് മാറ്റി വരച്ചു അല്ലെ. നമുക്കറിയാം ഒരു സ്ക്വയറിന്റെ ആൾ ആംഗിൾസ് ആർ 90 degrees ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും 90 degrees ആയിരിക്കും. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ അല്ലെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ 45 degrees ആയും. അപ്പൊ ഇവിടെയും എന്തായിരിക്കും 45 degrees ആവും. 90 കട്ട് അല്ലെ ഡയഗണൽ കട്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ബൈസെക്ടർ ആണ് വരുന്നത്. അപ്പൊ അവിടെയും ഈക്വൽ ആയിട്ട് എന്ന് കട്ട് ചെയ്യും. ഇപ്പൊ ഇവിടെയും 45 degrees ആവും, ഇവിടെയും 45 degrees ആവും അല്ലെ. ഒരു ഈക്വലാറ്റൽ ട്രയാംഗിളിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ 30 degrees ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ ഒരു ഈക്വലാറ്റൽ ട്രയാംഗിൾ ആണ് പറഞ്ഞത്. ഇത് 90 ആണ്, ഇത് 60 degrees ആണ്, ഇത് എത്ര വരും 30 degrees ആവും, ഇതും 30 degrees ആണ് അല്ലെ. ഇവിടെ 60 degrees ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ട്രയാംഗിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് 45 45 90 എന്ന റേഷ്യയിൽ ഒരു ട്രയാംഗിളും വരുന്നുണ്ട്. അതേപോലെ 30 60 90 എന്ന റേഷ്യയിൽ വരുന്ന ഒരു ട്രയാംഗിളും ഉണ്ട്. ഈ രണ്ടും ചേർത്ത് വെച്ചിട്ടാണ് അല്ലെ, ടുഗദർ ചെയ്തിട്ടാണ് നമുക്ക് ട്രപീസിയം ഫോം ചെയ്തത്. അപ്പൊ ഈ ട്രയാംഗിളിനകത്ത് ഇവിടെ ഉണ്ടാവുന്ന ആംഗിള് 45 ആണ്, ഇവിടെ ഉണ്ടാവുന്ന ആംഗിള് 45 ആണ്, ഇവിടെ ഉണ്ടാവുന്ന ആംഗിള് 90 ആണ്. അതായത് സ്ക്വയർ എന്നാണ് നമ്മൾ എടുത്ത് മാറ്റി വെച്ചത്. നമുക്ക് ഇവിടെ റേഷ്യോ നമുക്ക് അറിയാം എന്താണ്, 45:45:90 ആണെങ്കിൽ അല്ലെ എന്താ പറയണത്, 1:1:√2 ആയിരുന്നു. നമുക്കറിയാം സ്ക്വയറിന്റെ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 2 centimeters തന്നിട്ടുണ്ട് അല്ലെ. സ്ക്വയർ അറിയുമ്പോൾ ഇത് 2 ആണ്, ഇതും എത്രയാണ് 2 ആണ് അല്ലെ, ഇതും 2 ആണ്, ഇതും 2 ആണ് അല്ലെ. അപ്പൊ ലെങ്ത് ഒക്കെ എന്താണ്, 2 centimeters ആണ്. അപ്പൊ ഇത് 2 centimeters ആണ് അല്ലെ, ഇതും 2 centimeters ആണ് കിട്ടി. ഇനി നോക്കുക, ഈ ലെങ്ത് ആണ് ഇവിടെ വരുന്നത് അല്ലെ, ഈ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ റേഷ്യോ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം 45 ഓപ്പോസിറ്റ് വരുന്നത് എത്രയാണ്, 2 centimeters. അപ്പൊ ഇത് 2:2 അല്ലെ. അഗൈൻ 45 അതിന് അഗേൻസ്റ്റ് വരുന്നത് 2 ആണ്. ഇവിടെ നോക്കാം, ഈ 1 എങ്ങനെ 2 ആയി നോക്കിയാൽ മതി അല്ലെ. 1 ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 2 കിട്ടുന്നത് അല്ലെ. അപ്പൊ 2:1:2 അല്ലെ. അതേപോലെ 2:1 ആണ് 2:1. അങ്ങനെയാണെങ്കിൽ 2:2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2√2 ആവും. അപ്പൊ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തട്ടെ, 2√2 ആയി മാറി. ഇനി ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആ പൈതഗോറസ് തിയറം ഉപയോഗിച്ചും കണ്ടെത്താം, ഇതേപോലെ റിസൾട്ട് വരും അല്ലെ. ഈ റേഷ്യോ അറിയുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. ശരിയായല്ലോ. എങ്ങനെ ചെയ്തത്, 45:45:90 ആണെങ്കിൽ 1:1:√2 ആണ്. ഇനി ഇവിടെ 1 എടുത്ത് ഇവിടെ 2 ആയി മാറിയിട്ടുണ്ട്, കാരണം ഇവിടെ ലെങ്ത് തന്നതുകൊണ്ട് 2 ആണ്. ഈ 1 എങ്ങനെ 2 ആക്കി നോക്കുക, എന്താ ഈ 1 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് 2 കിട്ടുന്നത്. ശരിയായല്ലോ. അങ്ങനെ ആവുമ്പോൾ 2:1:2 2:1:2 ആണ്, 2:√2 എന്ന് പറഞ്ഞാൽ 2√2 ആയി മാറി. അപ്പൊ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, 2√2 ആണ് അല്ലെ. 2√2 ആണ് ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത്. ശരിയായല്ലോ. അതേപോലെ ഇവിടുത്തെ ലെങ്ത് എത്ര കിട്ടി, 2√2 ആണ്. ഇനി അടുത്ത് ചെയ്യാൻ പോണെന്താണ്, ഇവിടുത്തെ ലെങ്ത് കണ്ടുപിടിക്കണം അല്ലെ. അതേപോലെ ഇവിടുത്തെ ലെങ്ത്തും കണ്ടുപിടിക്കണം അല്ലെ. ഇവിടെ നോക്കുക, ഇതൊരു എന്ത് ട്രയാംഗിൾ ആണ്, ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ആയതുകൊണ്ട് നമുക്കറിയാം ഈ ലെങ്ത് ഇതാണ്, ഇത് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് അല്ലെ. ഇത് എന്താണ്, 30 ആണ്, ഇത് 60 ആണ്, ഇത് 90 ആണ് വരുന്നത് അല്ലെ. അതേ രീതി നമുക്ക് അതിന്റെ അളവ് അല്ലെ, മെഷർമെന്റ് എത്ര നോക്കുക. അപ്പൊ ഈ ഈക്വിലാറ്ററൽ ട്രയാംഗിൾ ഞാൻ നിങ്ങൾക്ക് മാറ്റി വരച്ചു അല്ലെ. ഇവിടെ നോക്കുക, ഇത് 30 degrees ആണ്, ഇത് 90 degrees ആണ്, ഇത് 60 degrees ആണ്. ഇനി ഇവിടെ നോക്കുക, 90 ഓപ്പോസിറ്റ് സൈഡിലാണ് 4 വരുന്നത്. അപ്പൊ ഇത് 4 അല്ലെ. 60 ഓപ്പോസിറ്റ് സൈഡ് വരുന്ന എത്രയാണ് അറിയില്ല. ഇനി 30 ഓപ്പോസിറ്റ് സൈഡ് എത്ര, 2 ആണ് വരുന്നത്. അപ്പൊ ഇത് 2 ആണ്. നമുക്കറിയാം 30:60:90 എന്ന റേഷ്യോ നമുക്ക് അറിയാം എന്തായിരുന്നു വരുന്നത് അല്ലെ, 1:√3:2 ആണ് നമുക്ക് റേഷ്യോ. ഇവിടെ 30 ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് 2 ആണ് അല്ലെ. ഇനി 90 ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് 4 ആണ്. എന്നീ ഇവിടെ നോക്കുക, 2 എങ്ങനെ 4 ആയി നോക്കുക, അതേപോലെ 1 എങ്ങനെ 2 ആയി നോക്കുക. എന്ത് ചെയ്താൽ മതി, ഈ 2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും അല്ലെ. അപ്പൊ 2:2 പറഞ്ഞാൽ 4 ആണ്, 2:√2 എന്ന് പറഞ്ഞാൽ 2√3 ആണ്, 2:1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പെർപെൻഡിക്കുലർ സൈഡിന്റെ ലെങ്ത് എത്ര കിട്ടി, 2√3 ആണ് അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് എളുപ്പ വഴി കണ്ടെത്താൻ. മറ്റൊരു മാർഗം എന്താണ്, പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് കണ്ടെത്താൻ പറ്റും അല്ലെ. അപ്പൊ അവിടെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും, 2√3 തന്നെ കിട്ടുക. ഇവിടെ എന്താ ചെയ്തത്, നമ്മൾ എന്താണ് 30 90 60 എന്ന റേഷ്യോ നമുക്ക് അറിയാം, 1:√3:2 ആണ്. ഇനി തന്ന റേഷ്യോ നോക്കുക, 30 ഓപ്പോസിറ്റ് വരുന്ന 2 എടുത്ത് എഴുതി
90 ക്ക് ഓപ്പോസിറ്റ് വരുന്ന 480. ഇനി 2 എങ്ങനെ 4 ആയത് നോക്കുക, എന്ത് ചെയ്താൽ മതി അല്ലെ, 4 2 കൊണ്ട് ഡിവിഷൻ നടത്തുക, അപ്പൊ എത്ര കഴിഞ്ഞ് 2 കിട്ടി. അപ്പൊ 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അതിനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 × √3 എന്ന് പറഞ്ഞാൽ 2√3 ആയി, 2 × 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 16 ഓപ്പോസിറ്റ് സൈഡ് വരുന്ന സൈഡ് എന്ന് പറഞ്ഞാൽ 2√3 ആണ്, അതവിടെ മിസ്സിംഗ് ഉള്ളു അതിന് തേടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഈ സൈഡ് എന്ന് പറഞ്ഞാൽ 2√3 കിട്ടി, ഈ സൈഡ് എന്ന് പറഞ്ഞാലും 2√3 കിട്ടി, ശരിയല്ലോ. പക്ഷെ ഈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ലെങ്ത് എത്രയാണ്, 2 ആണ്, കാരണം ഈ ഇതാണ് വരുന്നത്. അതേപോലെ ഇതും 2 ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് നിന്ന് മാറ്റി വരാം. ഇനി നമ്മൾ കാണാൻ പറഞ്ഞാ ഈ ട്രപീസിയത്തിന് എന്താണ് അല്ലെ, ഒന്ന് പെരിമീറ്റർ കണ്ടിരിക്കണം, അതേപോലെ ഏരിയയും കണ്ടിരിക്കണം. ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് പെരിമീറ്റർ ആണ് കാണാൻ പോകുന്നത്. താഴെ ഇതാ പെരിമീറ്റർ ഓഫ് ദി ട്രപീസിയം. നമുക്കറിയാം ഏത് പോളിഗൺ ആണെങ്കിലും അതിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ആൾ സൈഡ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഈ സൈഡ് പ്ലസ് ഈ സൈഡ്, ഈ സൈഡ്, ഈ സൈഡ്, ഈ സൈഡ്, ഈ സൈഡ്, ഇത് ടോട്ടൽ ആഡ് ചെയ്യുക, അതാണ് നമ്മളെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ പെരിമീറ്റർ ഓഫ് ദി ട്രപീസിയം ഈക്വൽ ടു 2 + 2√3 പ്ലസ് 2 + അല്ലെ 2√2 + 2√3 പ്ലസ് 2√2 ആണ് അല്ലെ. അപ്പൊ ടു റൂട്ട് ത്രീ ടു റൂട്ട് ടു ആണ്. ഇനി ഇവിടെ നോക്കുക 2 + 2 ഉണ്ട് അല്ലെ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ദാറ്റ് ഈസ് 4. ഇനി 2√3 ഇവിടെ ഉണ്ട്, ഇവിടെ 2√3 ഉണ്ട്, ദാറ്റ് ഈസ് 4√3 ആണ്. പ്ലസ് ഇവിടെ 2√2 ഉണ്ട്, ഇവിടെ 2√2 ഉണ്ട്, ദാറ്റ് ഈസ് 4√2 ആണ് അല്ലെ. ഇതെങ്ങനെ അഡീഷൻ നടത്താൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ് അല്ലെ. ഈ 2 ഉം തമ്മിൽ ആഡ് ചെയ്താൽ മതി, ദാറ്റ് ഈസ് 4. പിന്നെ √3 എടുത്ത് ചെയ്യുക. ഈ 2√2 എങ്ങനെ, ഈ 2 ഉം ഈ 2 ആഡ് ചെയ്യാം, ദാറ്റ് ഈസ് 4. പിന്നെ √2 എഴുതിയാൽ മതി. നമുക്കറിയാം √3 വാല്യൂ, √2 വാല്യൂ നമുക്കറിയാം, അത് സബ്ഷൻ കൊടുക്കുക. √3 വാല്യൂ എത്രയാണ് അല്ല, 1.732 ആണ്. പ്ലസ് √2 വാല്യൂ എത്രയാണ്, 1.414 ആണ് അല്ലെ. 4 × 1.732 മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ 4 × 1.414 മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് വരും, ഈക്വൽ ടു അല്ലെ 4 + എത്രയായിരുന്നു, 1.732 × 4 മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് 8 ആണ് വരുന്നത്. അപ്പോൾ 6.928 + ഇനി അടുത്തതാണ് 4 × 1.414 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1.414 × 4 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.56 അല്ലെ. ആദ്യം ഡെസിമൽ പോയിന്റ്സ് വരുന്ന ആഡ് ചെയ്യുക. അപ്പൊ എന്താവും 6.928 + 5.656 ആഡ് ചെയ്യുമ്പോൾ എന്താവും അല്ലെ 4, 8, 5, 12 അല്ലെ പോയിന്റ്. അപ്പൊ എന്നിട്ട് 4 + 12.584 ആയി, 12 കൂടി 4 ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 16.584. അത്രയും സെന്റിമീറ്റർ ആണ് എന്ത് വരുന്നത്, പെരിമീറ്റർ വരുന്നത്. ഇനി അടുത്ത് കാണാൻ പറഞ്ഞ നമുക്ക് എന്താണ് ഏരിയ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമുക്കറിയാം ഇത് ട്രപീസിയാണ് അല്ലെ, ട്രപീസിന് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക അല്ലെ, 1/2 × a + b × h ആണ്. ഇതാണ് നമ്മുടെ ട്രപീസിന്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലെ. എ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്, അല്ലെ ഇത്രയും വരുന്ന ഭാഗത്തിന്റെ ലെങ്ത് ആണ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത്. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇതിനെയാണ് ഹൈറ്റ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ 2 ഉം 2√3 ഉം 2 ഉം കൂടിയും ആഡ് ചെയ്താണെന്ന് എ എന്ന് പറയുന്നത്. ഇനി എച്ച് എന്ന് പറഞ്ഞാൽ അവിടെ എത്ര, 2 ആണ്. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര, 2√3 ആണ്. അപ്പൊ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണ്, 2 ഉം ഈ 2√3 ഉം അതേപോലെ 2 ഉം കൂടിയും ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 2 + 2 = 4 അല്ലെ, +2√3 ആണ്. ഇനി എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, 2 ആണ്. അപ്പൊ എച്ച് ഈക്വൽ ടു 2. ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√3 ആണ് അല്ലെ, മുകളിലത്തെ വരുന്നതാണ്, ആണ് 2√3. ഇതൊക്കെ പാടെന്ത് ചെയ്യുക, ഇക്വേഷനിലേക്ക് കൊടുക്കുക. അപ്പൊ എന്താവും, ഈക്വൽ ടു 1/2 × എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4 + 2√3 ആണ് അല്ലെ. അപ്പൊ 4 + 2√3 + ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√3 ആണ്. അപ്പൊ എന്താവും, 2√3 × ഇനി അടുത്തതാണ് എച്ച്. എച്ച് എത്ര ഇവിടെ അല്ലെ, 2 ആണ്. അപ്പൊ ഇൻറ്റു 2. ഇവിടെ നോക്കാം, ഡിനോമിനേറ്റർ 2 ഉണ്ട്, ന്യൂമറേറ്റർ 2 ഉണ്ട്, ആ രണ്ടും ക്യാൻസൽ ആയി പോയി.
അപ്പൊ ഫോർ പ്ലസ് ടു റൂട്ട് ത്രീ പ്ലസ് ടു റൂട്ട് ത്രീ ആണ് ഈക്വൽ ടു ഫോർ പ്ലസ് ടു റൂട്ട് ത്രീയും ടു റൂട്ട് ത്രീയും ആഡ് ചെയ്യുമ്പോ ടു പ്ലസ് ടു ദാറ്റ് ഈസ് ഫോർ പിന്നെന്താ റൂട്ട് ത്രീ ഇത് നമുക്ക് റൂട്ട് ത്രീന്റെ വാല്യൂ അറിയാം എത്രയാണ് 1.732 ആണ് അല്ലെ തൊട്ട് മുമ്പ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിരുന്നു 1.732 ഇൻറ്റു ഫോർ ചെയ്തിരുന്നു എത്ര വരുന്നത് 6.928 ആണ് അപ്പൊ 6.928 ആഡ് ചെയ്യുമ്പോൾ 4+6 10 10.928 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മൾ ഈ ട്രപ്പീസത്തിന്റെ ഏരിയ വരുന്നത് അപ്പൊ നോക്കുക ഏരിയ ഓഫ് എ ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെ വരുന്നതാണ് എ എന്ന് പറയുന്നത് എച്ച് എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ഹൈറ്റ് ബി എന്ന് പറഞ്ഞാൽ മുകളിൽ ഇതുവരെയാണ് നമ്മൾ ബി എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എ കിട്ടാൻ 2+2√3+2 ആഡ് ചെയ്തു ദാറ്റ് ഈസ് 4√3 ആണ് ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2√3 എച്ച് എന്ന് പറഞ്ഞാൽ 2 അല്ലെ അതൊക്കെ സഫിഷ്യൻ കൊടുത്തു അല്ലെങ്കിൽ ഈ ടൂവും മുകളിലത്തെ അല്ലെ ന്യൂമറേറ്ററിലെ ടൂവും ക്യാൻസൽ ആയി ഡിനോമേറ്ററും ന്യൂമറേറ്ററും വരുന്നത് ആ രണ്ടും ക്യാൻസൽ ആയി പോയി എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോ എത്ര കിട്ടി 10.928 ആണ് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് വൺ എന്താ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് കാൽക്കുലേറ്റ് ദി പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഇൻ ദി പിക്ചർ നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് ആ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് അറിയാം എന്താണ് ഒന്ന് 60 ഒന്ന് 75 ആണ് ഒരു സൈഡ് എത്രയാണ് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് നമുക്കറിയാം ഏരിയ കാണാനെങ്കിൽ ഹൈറ്റ് അറിയണം അല്ലെ പെരിമീറ്റർ കാണാൻ എന്താണ് 3 സൈഡും അറിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കാണാൻ പറ്റും അല്ലെ 3 സൈഡ് ആഡിഷൻ നടത്തിയാലാണ് നമുക്ക് എന്ത് പെരിമീറ്റർ അല്ലെ 3 സൈഡുകളും സമ്മാണ് നമ്മളെ പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതിന് വേണ്ടി എന്ത് ഞാൻ ഈ ട്രയാങ്കിൾ നിന്ന് മാറ്റി വരച്ചു ഈ ട്രയാങ്കിൾ നിന്ന് ഒരു പേര് കൊടുത്തു അല്ലെ ട്രയാങ്കിൾ ഞാൻ എ ബി സി എന്ന പേരും കൊടുത്തു ഈ സിയിൽ നിന്ന് ഞാൻ ഒരു പെർപെൻഡിക്കുലർ ലൈൻ എ ബിയിലേക്ക് വരച്ചു അപ്പൊ പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് ഈ അല്ലെ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിന് എന്ത് കൊടുത്തു ഒരു ഡി എന്നും പേര് കൊടുത്തു അപ്പൊ ഈ സിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ സൈഡാണ് പോയിട്ട് അല്ലെ സിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈനാണ് വരച്ചത് അതുകൊണ്ട് എന്താവും ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 90 ആവും ഇവിടെ ഉണ്ടാവുന്ന ആംഗിളും എന്തായിരിക്കും 90 ആയി മാറും അപ്പൊ നോക്ക് ഇവിടെ ഓൾറെഡി 60 ഇവിടെ 90 ആയി അപ്പൊ ഇവിടെ എത്ര ആംഗിൾ വരാൻ പറ്റുള്ളൂ 30 ഡിഗ്രിയെ പറ്റുള്ളൂ എന്നാലേ നമുക്ക് 180 ഡിഗ്രിയെ വരാൻ കഴിയുള്ളൂ അപ്പൊ എന്ത് കിട്ടി ഇവിടെ ചെറിയ ട്രയാങ്കിൾ ഫോം ചെയ്തു അല്ലെ ആ ട്രയാങ്കിളിന്റെ ആംഗിൾസ് എല്ലാം എന്താണ് 90, 60, 30 എന്ന റേഷ്യോയിലാണ് വന്നത് അല്ലെ അപ്പൊ ഏതൊക്കെ റേഷ്യോയിലാണ് 30, 60, 90 എന്ന റേഷ്യോയിലാണ് നമുക്കറിയാം ഇത് പഠിച്ചിരുന്നു എന്താണ് റേഷ്യോ സേവ് തമ്മിലെ റേഷ്യോ 1:√3:2 ആണ് ആ തമ്മിലെ റേഷ്യോ ശരിയല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഞാൻ നിങ്ങട്ട് മാറ്റി വരക്കാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഇവിടെ നോക്ക് ഇവിടെ 4 ഇവിടെ എത്ര ഡി 90 ഇവിടെ 30 അല്ലെ അപ്പൊ നമുക്കറിയാം ഇവിടെ ഓൾറെഡി 4 സെന്റിമീറ്റർ ആണ് അത് എവിടെ വരുന്നത് 30:60:90 എന്ന് എഴുതി അല്ലെ റേഷ്യോ എന്ന് പറഞ്ഞാൽ √3:2 അല്ലെ 1:√3:2 ഇനി ഇത് 90 ഓപ്പോസിറ്റ് സൈഡ് ആണ് വരുന്നതാണ് നമുക്ക് 4 സെന്റിമീറ്റർ അപ്പൊ 2 നേരത്താണ് 4 ഇനി നോക്കുക ഈ 2 എങ്ങനെ 4 നോക്കിയാൽ മതി എന്താണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 അതേപോലെ ത്രൂ ഔട്ട് 2 കൊണ്ട് ഈ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക 2 × 2 = 4 2 × √3 എന്ന് പറഞ്ഞാൽ 2√3 ആയി മാറി 2 × 1 എന്ന് പറഞ്ഞാൽ 2 അപ്പൊ എന്ത് കിട്ടി 30 ഓപ്പോസിറ്റ് സൈഡ് ഇവിടത്തെ ലെങ്ത് എത്ര കിട്ടി 2 മാറി ഇനി അതേപോലെ എന്ത് കിട്ടി ബീന്റെ 16 ഓപ്പോസിറ്റ് സൈഡ് എത്ര കിട്ടി ഇവിടെ 2√3 ആയി കിട്ടി ശരിയല്ലോ അപ്പൊ ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും കണ്ടെത്തി കഴിഞ്ഞു ഇനി ഈ സൈഡും കണ്ടെത്തണം ഈ സൈഡും കണ്ടെത്തണം നമുക്കറിയാം ഇവിടെ 30 ആണെങ്കിൽ വന്നത് അല്ലെ കാരണം എന്താ ഇവിടെ 90 ഇവിടെ 60 ആയി കഴിഞ്ഞാൽ ഇവിടെ 30 പറ്റുള്ളൂ അല്ലെ അല്ലെങ്കിൽ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടണം നമുക്ക് 180 കിട്ടുന്നത് ഇവിടെ 30 വരുമ്പോഴാണ് അല്ലെ അപ്പോ ഒരു ട്രയാങ്കിളിന്റെ സം ഓഫ് ദി ഇന്നർ ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും 180 അതുകൊണ്ട് ഇവിടെ 30 വന്നേ പറ്റൂ ഇനി ഇവിടെ നോക്ക ടോട്ടൽ ആംഗിൾ സീന്റെ ടോട്ടൽ ആംഗിൾ ആണ് 75 ആണ് അല്ലെ ആ 75 നിന്ന് 30 ചെയ്ത 45 ആണ് അപ്പൊ ഇവിടെ വരുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ആണ് ഇവിടെ എത്രയാണ് 90 ആണ് കാരണം എന്താ സിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈനാണ് വരച്ചത് അപ്പൊ ഇവിടെയും ആംഗിൾ 90 ആവും ഇവിടെയും 90 ആണ്
അപ്പൊ ഇത് 90 ആയി, ഇത് 45 ആയി. ഇനി ഇത് എത്രയേ പറ്റുള്ളൂ? 45 ഡിഗ്രിയെ പറ്റുള്ളൂ. അപ്പൊ നോക്ക്, നമുക്ക് റേഷ്യോ അറിയാം. 45:45:90 ആണെങ്കിൽ 1:1:2 ആണ്. ഈ 45 ഓപ്പോസിറ്റ് സൈഡ് വരുന്ന അത്ര 2√3 ആണ്. അപ്പൊ ഈ വണ്ണിന് നേരത്തെ ആയെന്ന് എഴുതാം, അല്ലെ, 2√3 ആയി. വീണ്ടും ഒരു 45 ഉണ്ട്, അതും 2√3 ആയി മാറി, അല്ലെ. അപ്പൊ എന്ത് കിട്ടി? അല്ലെ, 45 ഓപ്പോസിറ്റ് സൈഡ് ആണ്, ഇവിടെ 2√2 ആണ്. അപ്പൊ ഇവിടെ ഒരു 45, അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന സൈഡ് എത്ര ആയിരിക്കും? 2√3 ആവും. ഇനി ഈ സൈഡ് നമ്മൾ കണ്ടെത്തേണ്ടത്, നമുക്കറിയാം 1 എങ്ങനെ 2√3 ആയി നോക്കിയാൽ മതി. എന്ത് ചെയ്താൽ മതി? ഇതിനെ 2√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എന്ത് കിട്ടിയത്? 2√3 കിട്ടിയത്, ഇത് 1-നെ. അപ്പൊ ഈ ഇതിനെ ത്രൂ ഔട്ട് 2√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2√3 × 1 ആണ് 2√3 ആണ്. 2√3 × 1 ആണ് 2√3 ആണ്. ഈ 2√3 × √2, അല്ലെ, 2√3 × √2 ആണ്. നമുക്കറിയാം 2√3 ആണ് നമ്മൾ ചെയ്തു, എന്തായിരുന്നു? അല്ലെ, 2√3, ദാറ്റ് ഈസ് 6 ആണ്. അപ്പൊ എന്ത് കിട്ടി? ഈക്വൽ ടു 2√6 ആയി. അപ്പൊ ഇവിടുത്തെ ലെങ്ത്, AC എന്ന ലെങ്ത് എത്ര കിട്ടി? 2√6 ആയി മാറി. ശരിയായല്ലോ. എന്താ ചെയ്തത്? ആദ്യം ചെയ്ത എന്തായിരുന്നു? അല്ലെ, ഒരു ട്രയാങ്കിളിൽ നിന്നു, ആ ട്രയാങ്കിളിലെ സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു, ഏത്? AB-യിലേക്ക്, അല്ലെ. അതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന 90 ഡിഗ്രി ആയി. ഇവിടെ ഓൾറെഡി 60 തന്നുണ്ട്. അപ്പോ 90+60 ആയി മാറി, അല്ലെ. പിന്നെ എത്രയേ പറ്റുള്ളൂ? 30 ഡിഗ്രിയെ പറ്റുള്ളൂ, അല്ലെ. എന്നാലും നമുക്ക് 180 ആകും. അപ്പൊ നമുക്കറിയാം 30:60:90 എന്ന റേഷ്യോ അറിയാം. 1:√3:2 ആണ്. ഇനി ഇവിടെ നോക്കുക, 90 ഓപ്പോസൈഡ് ഇത്ര 4 സെന്റിമീറ്റർ ആണ്, അല്ലെ. അപ്പൊ ഇവിടെ ഓൾറെഡി 2 ആണ്. 2 എങ്ങനെ 4 ആയി നോക്കിയാൽ മതി. എന്ത് ചെയ്യാം? ഈ 2-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് 4 വന്നത്. അപ്പൊ ഇതിനെ ത്രൂ ഔട്ട് എന്ത് ചെയ്യാം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെ. 2 × 2 = 4. 2 × √3 എന്നാണ് 2√3 ആണ്. 2 × 1 എന്നാണ് 2 ആണ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡുകളും കണ്ടെത്തി, അല്ലെ. ഈ മെത്തേഡ് ഉണ്ട്, വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു, പൈതഗോറസ് തിയറം ഉപയോഗിച്ചും നമുക്ക് കണ്ടെത്താൻ പറ്റും. കുറച്ച് ലെങ്ത് കൂടുതലാണെന്നുള്ളൂ. ഇനി അടുത്ത ട്രയാങ്കിൾ എടുത്തു, അല്ല. ഈ ട്രയാങ്കിളിനകത്ത് ഇവിടെ 90 ആണ്. കാരണം എന്താ? സിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ലൈൻ പോയത് കൊണ്ട് ഇവിടെ 90 കിട്ടി. ഇനി ഇവിടുത്തെ ആംഗിൾ കണ്ടെത്തണം. നമുക്കറിയാം ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 75 ആണ്. ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ 30 ആണ്. അപ്പൊ 75 × 30 സബ്ട്രാക്ട് ചെയ്താൽ 45 ഡിഗ്രി ആയി മാറി. അപ്പൊ ഇവിടെ 45, ഇവിടെ 90 ആയി കഴിഞ്ഞാൽ പിന്നെ 45 പറ്റുള്ളൂ. നോക്കുക, നമുക്ക് ഈ 45, 45, 90 എന്ന റേഷ്യോ അറിയാം. 1:1:2 ആണ്, അല്ലെ. അവിടെ നോക്കുക, 45 ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2√3 ആണ്. അതിർത്തേജി പിന്നെ നോക്കുക, ഈ 1 എങ്ങനെ 2√3 ആയി? എങ്ങനെ? അല്ലെ, 2√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ്, അല്ലെ, എന്ത് കിട്ടി? 2√3 കിട്ടി, അല്ലെ. അപ്പൊ 2√3-നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോ 2√3 ആയി. 2 × √3-നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ 2√3 ആയി. 2√3-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പോ 2√3 × √2 ആയി, അല്ലെ. 3√2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 6 ആണ്. ഈ 2 ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞു. കാരണം എന്താ? 2 × √3 എന്ന് പറഞ്ഞാൽ 2 × 3 ആക്കാം. റൂട്ടിനകത്ത് 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. ദാറ്റ് ഈസ് 6. അപ്പൊ AC എന്ന ലെങ്ത് എന്നിട്ട് ഈ 2 √6 ആയി. ഇനി നമ്മൾ കാണാൻ പറഞ്ഞതാണ് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും ഏരിയയാണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്, അല്ലെ. അപ്പൊ ആദ്യം ഞാൻ ഈ ട്രയാങ്കിൾ വന്നിട്ട് മാറ്റി വരച്ചു. ഇതിൽ ആദ്യം കാണാൻ പോകുന്നത് പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ആണ് കാണാൻ പോകണം. അതിനുശേഷം നമ്മൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ കാണാൻ പോകും. അപ്പൊ താഴെ ഇത് പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ. നമുക്കറിയാം ഈ ട്രയാങ്കിളെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ BC + AC + AD + BD ആണ്, അല്ലെ. അപ്പൊ എങ്ങനെ ഇതാ? പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൾ ടു BC + AC + AD + BD ആണ്. ഇവിടെ BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, AC എന്ന് പറഞ്ഞാൽ 2√6 ആണ്, അല്ലെ. AD എന്ന് പറഞ്ഞാൽ 2√3 ആണ്. BD എന്ന് പറഞ്ഞാൽ 2 ആണ്. 4 + 2 = 6 പ്ലസ് 2√6 പ്ലസ് 2√3 ആണ്. ഇവിടെ നോക്കുക, √6 + 2√3 ആണ്. രണ്ടും ഒരേ വാല്യൂ അല്ല, അല്ലെ. √3 അല്ലെങ്കിൽ √3 വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാമായിരുന്നു. ഇനി ഇവിടെ നോക്കുക, √6 ആണ് വന്നത്. നമുക്ക് √6 വാല്യൂ, അപ്രോക്സിമേറ്റ് വാല്യൂ അറിയാമെങ്കിൽ ഡയറക്റ്റ് കൊടുക്കാം, അല്ലെ. അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. നമുക്കറിയാം √6 നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും, അല്ലെ. √2 × 3 ആക്കി എഴുതാം. എന്ന് വെച്ചാൽ √2 × √3 ആക്കി മാറ്റി എഴുതാം. അങ്ങനെ മാറ്റി. അപ്പൊ 6 + 2 × അല്ലെ, √6 എങ്ങനെ? √2 × √3 ആണ്. അപ്പൊ √2 × √3 + 2√3 ആയി മാറി. നമുക്കറിയാം √2-നെയും √3-നെയും അപ്രോക്സിമേറ്റ് വാല്യൂ അറിയാം.
എന്തായാലും റൂട്ട് ടുവിന്റെയും റൂട്ട് ത്രീന്റെയും അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലെ, റൂട്ട് ടുവിന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.414 ഇൻറ്റു റൂട്ട് ത്രീന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.732 ആണ്, പ്ലസ് ടു ഇൻറ്റു റൂട്ട് ത്രീന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.732 ആണ്. ഇനി ഞാനും ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഏതൊക്കെ 1.414 1.732 മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നത് അല്ലെ. അപ്പൊ 1.414 ഇൻറ്റു 1.732 മൾട്ടിപ്ലൈ ചെയ്യാം, എന്താണ് 4 × 2 = 8 ദാറ്റ് ഈസ് 2 ആയി മാറി. ഈ 3 × 4 = 12 ദാറ്റ് ഈസ് 4 ആണ്. 7 × 4 = 28 പിന്നെ അടുത്ത് 9 = 8 ആയി മാറി. അടുത്ത് 4 = 1 ആഡ് ചെയ്യാം, 8 2 + 2 = 4 അല്ലെ, ദാറ്റ് ഈസ് 8 + 4 എന്ന് പറഞ്ഞാൽ 12 + 8 എന്ന് പറഞ്ഞാൽ 20. ഇനി 2 + 2 ദാറ്റ് ഈസ് 4 + 4 എന്ന് പറഞ്ഞാൽ 8 അല്ലെ, 8 + റിമൈൻഡർ 2 ദാറ്റ് ഈസ് 10 + 9 എന്ന് പറഞ്ഞാൽ 19 ആണ്. ഓക്കെ, ഇനി 8 + 4 ദാറ്റ് ഈസ് 12 + 1 ദാറ്റ് ഈസ് 13 റിമൈൻഡർ 1 ദാറ്റ് ഈസ് 4 ദാറ്റ് ഈസ് 14 റിമൈൻഡർ അഗൈൻ 1. ഇനി 9 + 1 ആ റിമൈൻഡർ 1 കൂടി ആഡ് ചെയ്താൽ 10 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ആണ്. ഇനി 1 + 1 റിമൈൻഡർ കൂടി ആഡ് ചെയ്താൽ 2 ആയി മാറി. അപ്പോൾ 1 2 3 അല്ലെ, 1 2 3 അല്ലെ. അപ്പോൾ 3 + 3 ദാറ്റ് 6 പൊസിഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, പോയിന്റ് ചെയ്യണം. ഇവിടെ 3 ആണ്, ഇവിടെയും 3 ആണ്. ഇപ്പൊ 3 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6 ആണ്. അപ്പൊ 3 പൊസിഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പോയിന്റ് ഇടാം. എങ്ങനെയാണ് പോയിന്റ് ഇടുന്നത്, ഇതിനെ എണ്ണി നോക്കുക, 1 2 3 ആണ്, മുകളിൽ 3 കിട്ടി, താഴെ 1 2 3 3 ആണ് പോയിന്റ്. ആ രണ്ടു കൂടിയും ആഡ് ചെയ്യാം, ദാറ്റ് 6. അപ്പൊ 6 പൊസിഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പോയിന്റ് ഇടാം. അപ്പൊ 1 2 3 4 5 6 അപ്പൊ 2.449048 ആണ് ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത്. നമുക്കറിയാം 3 ഡെസിമൽ പോയിന്റ്സ് മാത്രം മതി അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി ഇതിനെ അല്ലെ, 2.449 വരെ എന്ത് ഇരുത്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടി, 6 + 2 × അല്ലെ, ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എത്ര കിട്ടി, 2.449 അല്ലെ 2 × 1.732 അല്ലെ ഈക്വൽ ടു 6 + ഇതിനെ നീ മൾട്ടിപ്ലൈ ചെയ്യാം, എന്താണ് 2.449 × 2 ആണ്. അപ്പോ 8 9 8 4 4.898 ആണ്. അപ്പോ 4.898 + 2 × 1.732 മൾട്ടിപ്ലൈ ചെയ്യാം, എന്താണ് 1.732 × 2 ദാറ്റ് ഈസ് 4 6 4 3 അല്ലെ, 3.464 ആണ് അവിടെ വാല്യൂ. ദാറ്റ് ഈസ് എന്താണ്, 3.464 = ആദ്യം ഇത് ആഡ് ചെയ്യുക. അപ്പൊ 6 + ഏതൊക്കെ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി, ദാറ്റ് ഈസ് 4.898 + 3.464 ആഡ് ചെയ്യുമ്പോൾ 12 റിമൈൻഡർ 1 ദാറ്റ് ഈസ് 6 + 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് അല്ലെ, 15 + 1 എന്ന് പറഞ്ഞാൽ 6 ദാറ്റ് ഈസ് 3.8 8.362 ആണ് ഇതിന്റെ വാല്യൂ, പ്ലസ് 8.362 അല്ലെ, 6 + 8 ദാറ്റ് ഈസ് 14.362 അത്രയും സെന്റിമീറ്റർ ആണ് നമ്മുടെ പെരിമീറ്റർ വരുന്നത്. ചെയ്ത് മനസ്സിലായല്ലോ. അപ്പൊ പെരിമീറ്റർ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സൈഡുകൾ ആഡ് ചെയ്യാം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂട്ട് 6 ആണ് വന്നത്. റൂട്ട് 6 ന് നമുക്ക് ഡയറക്റ്റ് വാല്യൂ അറിയെങ്കിൽ എഴുതിച്ചാൽ മതി. അപ്പൊ ഇനി ഓർത്ത് വെക്കുക, റൂട്ട് 6 വാല്യൂ എന്ന് പറഞ്ഞാൽ 2.449 ആണ് റൂട്ട് 6 അപ്രോക്സിമേറ്റ് വാല്യൂ വരുന്നത്. അത് ഡയറക്റ്റ് കൊടുത്താലും മതി, ശരിയല്ലോ. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാവുന്ന രീതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് അടുത്ത് കാണാൻ പറഞ്ഞത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അടുത്തായത് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൾ ടു അല്ലെ 1/2 × ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എ ബി ആണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സി ഡി ആണ് അല്ലെ. എ ബി ബേസ് പെർപെൻഡിക്കുലർ സൈഡ് നമ്മളെ സി ഡി ആണ് ലെങ്ത് വന്നത് അല്ലെ, ഹൈറ്റ്. അപ്പോൾ 1/2 ×
എ ബി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ടൂവും ടു റൂട്ട് ത്രീയും കൂടി ആഡ് ചെയ്താൽ മതി, ഇതും ഇതും ആഡ് ചെയ്താൽ നമ്മളെ ബേസ് പറഞ്ഞ അല്ലെ. അപ്പൊ എ ബി കിട്ടാൻ ടു പ്ലസ് ടു റൂട്ട് ത്രീ ആഡ് ചെയ്യണം. സി ഡി എന്ന് പറഞ്ഞാൽ ടു റൂട്ട് ത്രീ ആണ്. ഇവിടെ നോക്കുക, ഡിനോമിനേറ്ററിൽ ടൂവും ന്യൂമറേറ്ററിൽ ടൂ ഉണ്ട്, രണ്ടും ക്യാൻസൽ ആയി പോയി. അപ്പൊ എന്ത് കിട്ടി, ടു പ്ലസ് ടു റൂട്ട് ത്രീ ഇൻറ്റു എന്ത് കിട്ടി, റൂട്ട് ത്രീ ആയി മാറി. ശരിയല്ലോ. ഇനി ഈക്വൽ ടു, ഈ ടു പ്ലസ് ടു ഇൻറ്റു റൂട്ട് ത്രീയുടെ വാല്യൂ 1.732 ആണ്, ഇൻറ്റു എന്താണ് അല്ലെ, റൂട്ട് ത്രീയുടെ വാല്യൂ 1.732. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം, ഇതിനെ ടു ഇൻറ്റു റൂട്ട് ത്രീ മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ ടു ഇൻറ്റു റൂട്ട് ത്രീയും എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിൽ ഏറ്റവും സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നതാണ് അല്ലെ. ഇവിടെ നോക്കുക, ടു ഇൻറ്റു 1.732 മൾട്ടിപ്ലൈ ചെയ്ത ശേഷമാണ് 1.732 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലെ. അങ്ങനെ ആകുമ്പോൾ ഒരു ലാർജ് നമ്പർ, അപ്പൊ നേരത്തെ നമ്മൾ ചെയ്തിരുന്നു ഇതേ പാറ്റേണിലേക്ക് പോകും. അപ്പൊ അതിന് പകരം എന്ത് ചെയ്താൽ മതി, ഈ പാറ്റേണിൽ ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഞാൻ ഈ മെത്തേഡ് ചെയ്യുന്നില്ല. എങ്ങനെ ഇത് ടു ഇൻറ്റു റൂട്ട് ത്രീ മൾട്ടിപ്ലൈ ചെയ്യാം, ടു ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് ടു ഇൻറ്റു റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ ആണ്. ഇപ്പൊ ടു ഇൻറ്റു റൂട്ട് ത്രീ പ്ലസ് ഇവിടെ എന്താ, റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ത്രീ ആമൊക്കെ അറിയാം അല്ലെ. നമ്മൾ പഠിച്ചിരുന്നു റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറഞ്ഞാൽ എ ആയിരുന്നു അല്ലെ. അപ്പൊ ടു ഇൻറ്റു റൂട്ട് ത്രീന്റെ വാല്യൂ അറിയാം, 1.732 ആണ്, പ്ലസ് ടു ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ 6 ആണ്, ഈക്വൾ ടു അല്ലെ. എത്രയോ സിമ്പിൾ ആണ്. ഇത് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ലെങ്ത് കൂടും അല്ലെ, ആ ലാർജ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക അല്ലെ. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എത്ര വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും അല്ലെ, 3.464 വരും. അതിനെ ഈ 1.732 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാണ്, 1.732 ഇൻറ്റു 3.464 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിനെ 2 × 2.732 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ആഡ് ചെയ്യണം അല്ലെ. വലിയ നമ്പറാണ്, ഇതന്നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റ് വന്നേക്കാം. അതിന് പകരം എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. ശരിയായല്ലോ. എന്താ ചെയ്തത്, 2 × √3 ചെയ്തു, അപ്പൊ 2 √3 ആയി മാറി. പ്ലസ് 2 അല്ലെ, ഈ 2 എടുത്ത് എഴുതി, ഈ റൂട്ട് 3 എഴുതി, ഇൻറ്റു റൂട്ട് 3. നമുക്കറിയാം റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്നാണ് എ ആണ്. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 3 ആയി മാറി. അപ്പൊ 2 × 3 എന്നാണ് 6. റൂട്ട് 3 ന്റെ വാല്യൂ 1.732 ആണ് അല്ലെ. ഇതന്നെ ഇവിടെ നേരത്തെ വന്നത് അല്ലെ, 2 × 1.732 എത്ര വരുന്ന വരുന്നത്, 3.464 + 6. അപ്പൊ 3 + 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 9.464. അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഏരിയ വരുന്നത്. ശരിയല്ലോ. എന്താ ചെയ്ത്, ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1/2 × AB × CD ആണ്. ഇവിടെ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി ഡിയുടെയും എ ഡി കൂടിയും ആഡ് ചെയ്യണം അല്ലെ. എ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 √3 ആണ്, ബി ഡി എന്ന് പറഞ്ഞാൽ 2 ആണ്, പിന്നെ സി ഡി എന്ന് പറഞ്ഞാൽ എത്ര, 2 √3 ആണ്. ഇനി ഇവിടെ നോക്കുക, 2 ഈ 2 എന്തായി, ക്യാൻസൽ ചെയ്തു പോയി. ബാക്കി എന്താവും, 2 + 2√3 × √3 ആണ്. ഞാൻ ഈ മെത്തേഡ് ചെയ്യുന്നില്ല, കാരണം എന്താ, ഇത് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ മാറ്റിയത് 2 × √3 മാറ്റിയത്. അപ്പോൾ ഇത് നിങ്ങൾ എഴുതരുത്, ഇത് ഞാൻ നിങ്ങൾക്ക് പറയാൻ വേണ്ടി മാത്രം ഈ ഭാഗം എഴുതിയതാണ്. ശരിയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഫ്രം ദി പെയർ ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ പിക്ക് ഔട്ട് ദീസ് ഹൂസ് പ്രൊഡക്ട് ഈസ് എ നാച്ചുറൽ നമ്പർ ഓർ എ ഫ്രാക്ഷൻ അല്ലേ. ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ, പെയർസ് ഓഫ് ഇക്വേഷൻ ഹൂസ് ദി പ്രൊഡക്റ്റ് അല്ലെ, ഇതിന്റെ പ്രൊഡക്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് അത് നാച്ചുറൽ നമ്പർ ആണോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആണോ എന്ന് പറയാൻ പറഞ്ഞു അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ √3, √12 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ √3, √1.2 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ √5, √8 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ √5, √8 ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ √7, √1/2, √3, √1/3 അല്ലെ. ഇത് തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതൊക്കെ ചെയ്തതാ, ഫസ്റ്റ് അല്ലെ ചെയ്തു പോയിട്ടുണ്ട്. ഇനി ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, √3, √12 ആണ്. നമ്മൾ കാരണം ഇതിന്റെ പ്രൊഡക്റ്റ് കാണാനാണ് പറഞ്ഞേക്കണേ നമ്മളോട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, √3 × √12
ഈക്വൽ ടു എന്താണ് ത്രീ ഇൻറ്റു അല്ലെ ട്വൽവ് ത്രീ ഇൻറ്റു ട്വൽവ് എന്ന് പറഞ്ഞാൽ 36 ആണ് റൂട്ട് 36 അറ സിക്സ് ആണ് ദാറ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ അല്ലെ ഇതെന്താ നാച്ചുറൽ നമ്പർ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് അങ്ങനെ അല്ലെ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ഓഫ് 1.2 ആണ് അപ്പോൾ റൂട്ട് ഓഫ് ത്രീ ഇൻറ്റു 1.2 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ 3.6 ആണ് വരുന്നത് അല്ലേ അപ്പോൾ 3.6 റൂട്ട് ഇല്ല അല്ലേ അപ്പം അവിടെ നിർത്താം ഈ തേർഡ് ക്വസ്റ്റ്യൻ റൂട്ട് 5 കോമ റൂട്ട് 8 ആണ് അല്ലേ അപ്പോൾ റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 ഈക്വൾ ടു റൂട്ട് ഓഫ് 5 ഇൻറ്റു 8 ഈക്വൾ ടു 5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 40 ആണ് നമുക്കറിയാം 40 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഒരു നമ്പർ എന്തായിരിക്കണം റൂട്ട് വരണം അല്ലേ എന്ന് വെച്ചുകഴിഞ്ഞാൽ 4 × 10 ആക്കി മാറ്റി എഴുതാം അല്ലേ 4 × 10 റൂട്ട് 4 × √10 ആക്കി മാറ്റി എഴുതി റൂട്ട് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് 2 ആണ് ദാറ്റ് ഈസ് 10 അല്ലേ √10 ദാറ്റ് ഈസ് 2 √10 ആക്കി മാറ്റി എഴുതി അല്ലേ അപ്പൊ ഇത് എന്തൊരു നമ്പേഴ്സ് ആയി മാറി അല്ലേ ഇതൊരു നാച്ചുറൽ നമ്പർ അല്ല വരുന്നത് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് വൺ റൂട്ട് 0.5 കോമ റൂട്ട് 8 ആണ് എന്താണ് റൂട്ട് 0.5 × √8 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം 0.5 × 8 മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക അല്ലെ റൂട്ട് ഓഫ് 4 = 2 ഇതെന്താണ് നമ്മളെ നാച്ചുറൽ നമ്പർ ആണ് വരുന്നത് അല്ലെ നമ്മുടെ നാച്ചുറൽ നമ്പർ പിക്ക് ചെയ്യാനാ പറഞ്ഞ അപ്പൊ നാച്ചുറൽ നമ്മൾ കണ്ടെത്തി ഇനി ഫിഫ്ത് വൺ റൂട്ട് ഓഫ് 7 1/2 കോമ റൂട്ട് ഓഫ് 3 1/3 ആണ് അല്ലെ ഇതൊരു ഫ്രാക്ഷൻ പോലെയാണ് അപ്പൊ ഇതിനൊന്ന് മാറ്റി എഴുതാം അല്ലെ എങ്ങനെ 7 + 1/2 7 × 2 + 1/2 ദാറ്റ് ഈസ് 14 + 1/2 ഈക്വൽ ടു 15/2 ആയി മാറും ഇനി അടുത്ത 3 1/3 ഇതിനെങ്ങനെ എഴുതാം 3 + 1/3 ഈക്വൽ ടു 3 × 3 + 1/3 ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ അല്ലെ ചാപ്റ്റർ ഒക്കെ ചെയ്തു പോയതാണ് 3 × 3 എന്ന് പറഞ്ഞാൽ 9 + 1/3 ദാറ്റ് ഈസ് 10/3 ഈ നേരെ മാറ്റി എഴുതാം ഇതിന്റെ പ്രൊഡക്റ്റ് 7 1/2 × √3 1/3 ഈക്വൾ ടു എന്താണ് റൂട്ട് ഓഫ് 15 × √10 3 ഈക്വൾ ടു റൂട്ട് ഓഫ് 15 × √10 3 ഈ ടെന്നിനെ 2 കൊണ്ട് ഡിവിഷൻ നടത്താം എത്രയാണ് 5 കിട്ടും 15 × 3 കൊണ്ട് അല്ലെ ഡിവിഷൻ നടത്താം ഇവിടെ 5 കിട്ടും അപ്പൊ എന്താവും അല്ലെ 15 × 3 ആണ് 5 ഇനി 10 × 2 കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ അത് എത്രയാണ് 5 അപ്പോൾ റൂട്ട് ഓഫ് 5 × 5 ദാറ്റ് ഈസ് 25 = 5 അപ്പൊ ഇതും എന്താണ് നമ്മളെ നാച്ചുറൽ നമ്പർ ഇവിടെ എന്ത് ചെയ്ത് ഈ 3 15 കൊണ്ട് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ 5 10 × 2 കൊണ്ട് ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ എത്രയാണ് 5 ദാറ്റ് ഈസ് 5 × 5 എടുത്തതിൽ ദാറ്റ് ഈസ് 25 = 5 ആണ് അപ്പൊ അതൊരു നാച്ചുറൽ നമ്പർ ആണ് വന്നത് അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് മാത്രം ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളത് അപ്പൊ ഇതോടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി.